അടുത്ത കുഞ്ഞുമാവ് വരാൻ ടൈമായെന്ന് തോന്നുന്നുണ്ടോ ചേച്ചി? ഇന്ന് എന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചവനോട് എന്റെ പേര് ഇവരെന്നെ താടം കെടുത്തു. എനിക്ക് 600,000 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അപ്പൊ 600,000 രൂപയ്ക്ക് കിട്ടോ? അവൻ നാളെ ഒരു ജീവനുള്ള ആനയെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ വീഡിയോ ഇട്ടത് കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായി. എന്നോട് വല്ല വേറെ പഠിക്കും പോവാൻ പറയേണ്ട കാര്യം താങ്കൾക്കില്ല. യൂട്യൂബ് അല്ലാതെ മറ്റെന്തെങ്കിലും ജോലിക്ക് ചേച്ചി ട്രൈ ചെയ്യുന്നുണ്ട്. ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെ ചങ്ങരം വെറ്റ്ലാൻഡ്സിലാണ് ഗൈസ്. അടിപൊളിയാണ്, പാടമാണ് കേട്ടോ, ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലമാണ്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ക്യൂ ആൻ എ ചെയ്യാനാണ് വന്നത്. ഒരു 3 മാസം മുമ്പാണെന്ന് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ക്യൂ ആൻ എ ചെയ്തത്. എന്റെ സൗണ്ട് 2-3 ദിവസമായിട്ട് ഒട്ടുമില്ലായിരുന്നു കേട്ടോ. എന്നാലും ഈ ക്യൂ ആൻ എ ചെയ്യാൻ വേണ്ടി ഉള്ള സൗണ്ട് റെഡിയാക്കി എടുത്ത് ഞാൻ വന്നിരിക്കുകയാണ്. കുഞ്ഞപ്പ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുഞ്ഞപ്പനെ റെഡിയാക്കി കൊണ്ടുവന്നാണ് കേട്ടോ ഇങ്ങോട്ട്. നല്ല അടിപൊളി ഫീലാണല്ലേ കുഞ്ഞപ്പ, നല്ല കാറ്റല്ലേ, നിനക്ക് എന്താ തോന്നണേ? ഒരു തണുപ്പ് പോലെ, കുഞ്ഞപ്പന് ഒരു തണുപ്പ് പോലെയാണ് ഗൈസ് തോന്നുന്നത്. അപ്പൊ രണ്ട് പറയാനുള്ളവരോടൊക്കെ ഈ ഒരു കാറ്റൊക്കെ കൊണ്ട് നല്ല ഫീലോട് കൂടി നിന്ന് പറയാം, അല്ലാണ്ട് എന്താ പറയേണ്ടത്. അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവര് നമ്മളോട് സാധാരണ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിച്ച കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ, അതാണ് ആദ്യം പറയാൻ പോകുന്നത്. സൗണ്ട് ശരിയല്ലാത്തതൊന്ന് ക്ഷമിക്കണം. കുഞ്ഞപ്പന്റെ ശരിക്കുള്ള പേരെന്താണ് ചേച്ചി എന്ന് ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ പോന, എന്റെ പോന്നെ ഇൻഷ്യൽ ഉൾപ്പെടെ, ഇനി വല്ലതും വേണം. അഹാൻ കെ എന്നാണ് കുഞ്ഞപ്പന്റെ പേര്. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ്, അവന്റെ ഒറിജിനൽ പേരും ഇഷ്ടമാണ്, വീട്ടിൽ വിളിക്കുന്ന ഈ പേരും ഇഷ്ടമാണ്. ശരിക്കും ഇത് വീട്ടിൽ വിളിക്കുന്ന പേരൊന്നും അല്ലായിരുന്നു കേട്ടോ. ഏതോ ഒരു ഷോർട്സിൽ ഞാൻ അറിയാതെ കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞു പോയി കേട്ടോ. അപ്പൊ തുടങ്ങി പിന്നീടുന്ന ഷോർട്സിൽ നമ്മുടെ കാണുന്ന വ്യൂവേഴ്സ് ഒക്കെ കുഞ്ഞപ്പൻ എന്തേ ചേച്ചി, കുഞ്ഞപ്പൻ അടിപൊളി, കുഞ്ഞപ്പൻ അടിപൊളി, അങ്ങനെ പറഞ്ഞു പറഞ്ഞ ആ പേര് അങ്ങനെ ആയിപ്പോയതാണ്. ഇവന് സത്യത്തിൽ വീട്ടിൽ വിളിക്കാൻ ഒരു പേരില്ലായിരുന്നു. ചക്കരേ, പഞ്ചാര, അമ്മയുടെ കുഞ്ഞപ്പ, കുഞ്ഞുസേ, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും പല പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ചേച്ചി ചാനലിന് കുഞ്ചു സീരീസ് എന്ന് പേരിട്ടെന്ന് ചോദിച്ചു. ഞാൻ സ്ക്രിപ്റ്റഡ് വീഡിയോസ് ആണ് ഇട്ടോണ്ടിരുന്നത്. അതായത് അറിയാലോ ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുണ്ട്, നമ്മൾ തന്നെ പല പല ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ചിട്ട് സ്കിറ്റ് പോലെ ചെയ്യില്ല, അതുപോലെയുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇതിന് മുമ്പുള്ള ക്യൂ ആൻ എയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറായിട്ട്, കുട്ടിയായിട്ട്, അമ്മയായിട്ട്, അമ്മുമ്മയായിട്ട്, അങ്ങനെ പലയായിട്ട്, അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. അങ്ങനെ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാരോട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ബഹുമാനം മാത്രമേ ഉള്ളൂ. നമ്മൾ കോസ്റ്റ്യൂം ഇടണം, അതിനുള്ള കോസ്റ്റ്യൂം കണ്ടുപിടിക്കണം, മേക്കപ്പ് ചെയ്യണം, ഭയങ്കര പാടാണ്. ഞാൻ ആദ്യം അങ്ങനെ കുറേ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കുഞ്ഞിപ്പം പൊടിയാണ്, 6 മാസം 8 മാസം 1 വയസ്സൊന്നുമില്ല, കുഞ്ഞു പൊടിക്കാച്ചിയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വീഡിയോ ചെയ്യാൻ. അങ്ങനെ ഞാൻ കുറേ ചെയ്ത് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാണ്ടായപ്പോൾ മനസ്സും എടുത്ത് നിർത്തിപ്പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു കണ്ടൻറ്റുമായിട്ട് വരും, കുറച്ച് നാൾ അത് ചെയ്യും, വലിയൊരു ഇതില്ല എന്ന് കാണുമ്പോൾ പിന്നെ വേറെ കണ്ടൻറ് ചെയ്യും. പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, തമാശ പോലത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊക്കെ ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതും കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, മനസ്സും എടുത്ത് അത് നിർത്തി. എന്നാലും ഞാൻ യൂട്യൂബ് വിട്ട് പോയില്ല കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ റിവ്യൂസ് ഇടാൻ തുടങ്ങി, ഡ്രസ്സിൻ്റെ റിവ്യൂസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ സ്ഥിരം വീഡിയോ ഇട്ടിട്ടിട്ട് ഒരു വിധത്തെ മോണിറ്റൈസ്ഡ് ആക്കി എടുത്തു. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും അത് പിന്നെ നമുക്ക് വേഗം ആകും. ഈ 4000 വാച്ചറാകാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമല്ലേ, 4000 വാച്ചവർ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത് ഒരു വിധത്തിൽ അങ്ങനെ ആക്കിയെടുത്തു. കുഞ്ഞപ്പൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ടൈമിലൊക്കെ തുടങ്ങിയതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ അവന് 4.5 വയസ്സായി, ഇത്രയും വർഷങ്ങളായി. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാനും വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് നിർത്തിപ്പോവാൻ എനിക്ക് പറ്റുന്നില്ല, ഇവൻ കുഞ്ഞായതുകൊണ്ട് വേറൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുഞ്ഞപ്പനെയും കൊണ്ട് ഇവൻ ആദ്യമായിട്ട് അംഗനവാടിയിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ എല്ലാ ദിവസവും കുഞ്ഞപ്പനുമായിട്ട് അംഗനവാടി പോകുന്നതും വരുന്നതും വീഡിയോ ഇടാൻ തുടങ്ങി. വ്യൂസൊന്നും ഇല്ലായിരുന്നു, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. നമ്മൾ ഭയങ്കര ക്ഷമ വേണം നമുക്ക് ഈ യൂട്യൂബിൽ വൈറലാവാനും റീച്ചാവാനും ഭയങ്കര ക്ഷമ വേണം, അല്ലെങ്കിൽ നല്ല ഭാഗ്യം വേണം. പിന്നെ മുന്നോട്ട് ഇത് കൊണ്ടുപോകണമെങ്കിൽ നല്ല ഹാർഡ് വർക്കും ചെയ്യണം ഗൈസ്. അങ്ങനെ ഈ അംഗനവാടി വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ടാണ് ഷോർട്സ് നല്ല രീതിക്ക് ഷോർട്സ് ഇട്ട് കൊടുത്താണ് നമ്മൾ പിന്നെ വൈറലായത് കേട്ടോ. അപ്പൊ കുഞ്ഞപ്പന് ഇപ്പൊ 4.5 വയസ്സാണ്. എന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ചവരോട് എന്റെ പേര് അൻസ എന്നാണ് കേട്ടോ. അൻസ, അൻസ മോളെന്നുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുന്നവരോട് അൻസ മാത്രമേ പറയുള്ളൂ ഗൈസ്. കുഞ്ഞപ്പന്റെ അച്ഛന്റെ പേര് അഖിൽ എന്നാണ്, അഖിൽ കൃഷ്ണൻ അഖിൽ. പിന്നെ ചോദിച്ചത് വീട് എവിടെയാണ്, ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ തുറവൂരാണ് നമ്മുടെ വീട് കേട്ടോ. ആലപ്പുഴ, ചേർത്തല, തുറവൂർ. ചേച്ചി എന്താ പഠിച്ചതെന്ന് ചോദിച്ചു, ഞാൻ BSc കെമിസ്ട്രി ആണ് കേട്ടോ പഠിച്ചത്. BSc കെമിസ്ട്രി പഠിച്ചു, പാസ്സായി. അച്ചായി ITI ആണ് പഠിച്ചത്, പ്ലസ് 2 കഴിഞ്ഞിട്ട് ITIക്ക് പോയി, അതായിരുന്നു. പിന്നെ അച്ഛയുടെ ജോലി കുറേ പേര് ചോദിക്കുന്നുണ്ട്.
അറിയാൻ മേലാത്ത ജോലിയൊന്നും ഇല്ല, എല്ലാ പണി അറിയാമല്ലേ അച്ഛൻ. ലാസ്റ്റ് ഒരു കയറിൻ്റെ മാറ്റില്ലേ തടുക്കൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് അച്ഛൻ ജോലിക്ക് പോയത്. ഒരു 3-4 വർഷം എന്തോ പോയി തോന്നുന്നു ഗൈസ്. പിന്നെ ഇപ്പം നിർത്തിയിരിക്കുകയാണ്, കാരണം തടുക്കിൻ്റെ കമ്പനിയല്ലേ, ഭയങ്കരമായ പൊടിയാണ്. അച്ഛായിക്ക് നല്ല അലർജി ഉള്ളതാണ്, അലർജി ഉള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പം അവിടെ അങ്ങനെ പോയി പോയി കുറേ നാളായപ്പോൾ വയ്യാണ്ടായി, അലർജി കൂടി, അങ്ങനെ ഇപ്പം നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കുഞ്ഞപ്പൻ്റെ സ്കൂൾ ഏതാണെന്നാണ്. എഴുപുന്നയിൽ അമല പബ്ലിക് സ്കൂൾ എന്നാണ് കുഞ്ഞപ്പൻ്റെ സ്കൂളിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് യുവർ പ്ലേസ് ആ പറഞ്ഞു. വാട്ട് ഈസ് യുവർ മൊബൈൽ ബ്രാൻഡ്? ഇത് റെഡ്മി ആണ് ഗൈസ്, എൻ്റെ കയ്യിലുള്ളത് റെഡ്മി ആണ്. അപ്പം അച്ചായുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്, iPhone 12 ആണ് ഉള്ളത്. iPhone 12 നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. മാറി എടുക്കും, ഈ ഫോണിലും എടുക്കും, ആ ഫോണിലും എടുക്കും. ഈ ഫോണിന് iPhone 12 അത്രയും ക്ലാരിറ്റി ഇല്ല, വീഡിയോ എടുത്താൽ അധികം ക്ലാരിറ്റി ഇല്ല. എന്നാലും ഇപ്പം അച്ചായി വീട്ടിലില്ല, പുറത്തേക്ക് പോകണം, എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇതിൽ തന്നെ എടുക്കും, റെഡ്മി ആണ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫോൺ ചെറുതാണ്, അയ്യോ കൊള്ളൂല്ലെന്ന് വിചാരിച്ചൊന്നും വീഡിയോ എടുക്കാണ്ടിരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ഫോണാണോ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഫോൺ ഏതാണ് അതാണെന്നൊന്നും നോക്കണ്ട. പിന്നെ ദൈവം നമുക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല ഇത് കാണിച്ചു തരും, അപ്പോൾ പുതിയ ഫോൺ മേടിക്കാം. പിന്നെ ഫ്രീ ഫയർ കളിക്കുമോ? ഞാൻ ഒരു ഗെയിമും കളിക്കാറില്ല ഗൈസ്. ഫേവറേറ്റ് യൂട്യൂബർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഒന്നുമില്ല, കാരണം എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്, ചെറിയ യൂട്യൂബ് ചാനലാണെങ്കിലും സബ്സ്ക്രൈബർ കുറവുള്ളവരാണെങ്കിലും ഒരുപാടുള്ളവരാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അവരുടേതായ കഷ്ടപ്പാടുണ്ട് വീഡിയോ എടുക്കാനും. ആദ്യം തന്നെ കണ്ടന്റ് ചിന്തിക്കണം, അയ്യോ എന്ത് കണ്ടന്റ് നാളെ ചെയ്യും, എന്ത് വീഡിയോ നാളെ എടുക്കും, അത് എഡിറ്റ് ചെയ്യണം, അത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. മാന്യമായ വീഡിയോ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും യൂട്യൂബ് കണ്ടന്റും എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളെ പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അടുത്ത കുഞ്ഞുമാവ് വരാൻ ടൈം ആയെന്ന് തോന്നുന്നുണ്ടോ ചേച്ചി എന്ന് ആ ചോദിച്ചേക്കുന്നത് ആരാണ്? അൻഷിത ആർ ജാസോ, അൻഷിത ആർ ജാസ്. അടുത്ത കുഞ്ഞുമാവ് വരാൻ സമയമായെന്ന് തോന്നുന്നില്ല. കുഞ്ഞപ്പൻ ഇപ്പം 4.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല ഗൈസ്. കാരണം നമുക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ ഇനി സമയമുണ്ട് കേട്ടോ. അപ്പം അത് എപ്പോഴെങ്കിലും ആണെങ്കിൽ നിങ്ങളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും അല്ലേ. അടുത്തത്, ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് ഫുഡ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, ഫ്ലവർ, ആക്ടർ, ഹോബി, അങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അത് എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല, എല്ലാം എനിക്കിഷ്ടമാണ് ഗൈസ്. വേണമെങ്കിൽ ആക്ടർ ഫേവറേറ്റ്, എനിക്ക് രജനീകാന്തിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ വിജയിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആവേശം മൂവി ഇവനെയും കൊണ്ട് തിയേറ്ററിൽ പോയാൽ നമ്മൾ കണ്ടത്. അപ്പം ആ സിനിമ കണ്ട് കഴിഞ്ഞ പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫഹദ് ഫാസിലെന്ന് പറയൂല, രംഗണ്ണനെന്നെ പറയത്തുള്ളൂ. ആരെ കുഞ്ഞപ്പാ ഇഷ്ടം? എനിക്ക് രംഗണ്ണനെ ഇഷ്ടം, അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ അല്ലല്ലോ, നിങ്ങൾക്ക് കുഞ്ഞപ്പൻ്റെ അല്ലേ ഫേവറേറ്റ് അറിയേണ്ടത്. കുഞ്ഞെ, നിന്റെ ഫേവറേറ്റ് കളർ ഏതാണ്? ഏറ്റവും ഇഷ്ടമുള്ള കളർ ലെല്ലോയാ? ആ യെല്ലോ ആണോ ഇഷ്ടം? ഗായ് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ ഒരു യെല്ലോ കളറാണ് അത് കണ്ടിട്ടാണ് ഇപ്പൊ യെല്ലോ എന്ന് പറയുന്നത്. അവൻ അപ്പൊ എന്ത് കളർ കാണുന്നു, അതാണ് അവന് ഇഷ്ടമുള്ള കളറ്. ഇഷ്ടമുള്ള ഫുഡ് ഏതാ അവന? അൽഫാമാ ഗൈസ്. അതിപ്പോ പറയണമെന്നേ ഉള്ളു കേട്ടാ, നമ്മള് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അൽഫാം വാങ്ങിച്ചാൽ അവന് വലിയ ഇഷ്ടമില്ല, അവൻ കുഴിമന്തി ആണെങ്കിലേ കഴിക്കുള്ളൂ. ഇവൻ എന്നെ താടം കെടുത്തു. ഓക്കെ ഓക്കെ, നീ എല്ലാം കഴിക്കും, എല്ലാം കഴിക്കും. അടുത്തത്, നിനക്ക് ഇഷ്ടമുള്ള പൂവ് ഏതാണ്? പൂ ഫ്ലവർ. ഏത് ഫ്ലവർ ആണ് ഇഷ്ടം? ചെമ്പരത്തി പൂവ. ഇട, നീ അമ്മിനെ നാണം കെടുത്തു. ഇവിടെ വേറെ വലിയ പൂവിന്റെ പേരും പറയണ. റോസാപ്പൂ, മുല്ലപ്പൂ. ആ മുല്ലപ്പൂ ആണ് ഗൈസ് കുഞ്ഞപ്പന് ഇഷ്ടം. ചെമ്പരത്തി പൂവേ. അമ്മ കുഞ്ഞായപ്പോ അമ്മയുടെ മുടിയിൽ ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നു. ഇവൻ എടാ, നീ ഇടയ്ക്ക് ഇത് ക്യൂവാനാണ്, എന്നെ നാണം കെടുത്താനുള്ള വീഡിയോ അല്ലേ ഇത്, കേറിയില്ല അങ്ങോട്ട്. കുഞ്ഞപ്പം പറഞ്ഞാൽ അനുസരിക്കുമോ സ്കൂളിൽ എന്താണ് ടീച്ചേഴ്സിന്റെ അവനെ പറ്റിയുള്ള അഭിപ്രായം? ഇവന്റെ ക്ലാസ് ടീച്ചർ പുതിയ ടീച്ചറാണ്, ഈ വർഷം വന്നിരിക്കുന്ന ടീച്ചർ ബീന എന്നാണ് മിസ്സിന്റെ പേര്. 3 ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. മുടിടാ ടീച്ചർമാരുടെ പേര് പറഞ്ഞേ. ഷിനി മിസ്, ബീന മിസ്, പ്ലസ് മിസ്. 3 മിസ്സുമാരാണ് ഗൈസ്. 3 പേരെയും ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അവർക്കും എല്ലാവരും ഒരുപോലെ തന്നെ. ഞാൻ ചോദിക്കും ടീച്ചറെ, ഞാൻ എല്ലാ ദിവസവും 3 പേരോടും ചോദിക്കും, എങ്ങനെയുണ്ട് ടീച്ചറെ, അവൻ ഇന്ന് എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ്. നമ്മൾ എല്ലാ ദിവസവും ടീച്ചർമാരോട് ചോദിക്കും. പണ്ടത്തെ പോലെയല്ലോ, പണ്ട് PTA മീറ്റിങ്ങിന് പോയാലേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട്, ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചർമാർക്ക് നമ്മൾ വോയിസ് അയച്ചിട്ട് അവർക്ക് സമയമുള്ളപ്പോൾ അവർ കേട്ടിട്ട് നമുക്ക് റിപ്ലൈ തരുമല്ലോ. അപ്പോൾ അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ എന്താണ്, ഈ പ്രായത്തിൻ്റെതായ കുസൃതിയൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമെന്നൊക്കെ പറയും, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചി വീഡിയോ എടുക്കുന്നത് ക്യാമറയിലാണോ? അല്ല, ക്യാമറയിലല്ല, നമുക്ക് ക്യാമറയൊന്നുമില്ല.
വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല ഗൈസ്. നമ്മൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. യൂട്യൂബ് അല്ലാതെ മറ്റെന്തെങ്കിലും ജോലിക്ക് ചേച്ചി ട്രൈ ചെയ്യുന്നുണ്ടോ? വേറെ ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ല. ഞാൻ പി എസ് സി ഒക്കെ പഠിച്ചാണ് ഗൈസ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കുറേ നാളായൊക്കെ പഠിച്ചു, 3 ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്കിത് മനസ്സിലായി. കാരണം ഒരുപാട് എന്ത് കോമ്പറ്റീഷനാണ് ഇപ്പം എൻ്റെ ദൈവമേ. ഈ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ചത്ത് കിടന്ന് പഠിക്കുവാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവും ഓരോ താല്പര്യവും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം എനിക്ക് ഞാനത് വിട്ടു, ആ ഫീൽഡേ ഞാൻ വിട്ടു. അപ്പം എനിക്ക് വേറെ ജോലി ഇപ്പം പോകുന്നില്ല. പോകണമെന്ന് വലിയ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ എനിക്കുണ്ട്. അതായത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ നമുക്ക് എന്താണ് ഇനി ഭാവി നടക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു താളത്തിന് ഇങ്ങനെ പോകുന്നു, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, യൂട്യൂബിൽ വന്നതിന് ശേഷമുള്ള മോശം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും. ഈ നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു 90% നല്ല അനുഭവങ്ങൾ തന്നെയാണ്. വലിയ ചീത്തയായിട്ട് അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും സപ്പോർട്ടാണ്. ഇതുവരെ ആരും ഇൻസൾട്ട് ചെയ്യുമോ, അങ്ങനെ കുറ്റം പറയോ, അയ്യോ ഇത് യൂട്യൂബും കൊണ്ട് നടക്കാണോ, ഇനി അങ്ങനെയൊന്നും എനിക്ക് ആരും നമ്മുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തന്നെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം പണ്ടുള്ളവരെ പോലെ അല്ല, ഇപ്പോൾ ഉള്ളവർക്ക് യൂട്യൂബ് എന്താണ്, യൂട്യൂബിൻ്റെ ഗുണങ്ങളൊക്കെ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണ്, നല്ല രീതിയിൽ നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധാരണ ജോലിയേക്കാളും ഒക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അങ്ങനെ എനിക്ക് മോശം അനുഭവമില്ല. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 2-3 മാസമായിട്ടാണ് ബാഡ് കമൻസ് ഒന്നും നമുക്കങ്ങനെ വരാറില്ലായിരുന്നു. കാരണം ബാഡ് കമൻസ് കാണിക്കാൻ മാത്രം നമ്മൾ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നില്ല. കുഞ്ഞപ്പൻ്റെ കുസൃതികളും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ആണല്ലോ നമ്മൾ ഇടുന്നത്. ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞപ്പൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഏത് വീഡിയോ ആണെന്നറിയാവോ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇട്ടതാണ്. അത് നല്ല രീതിയിൽ 2 മില്യണോ എന്തോ അടിച്ചെന്ന് തോന്നണം ആ വീഡിയോ. അപ്പം നല്ല റീച്ചായി കഴിയുമ്പോൾ ഒരുപാട് പേര് കമൻസ് ഇടും. ഇവൻ്റെ രാവിലെ ചേട്ടൻ ജോലിക്ക് പോയപ്പോഴത്തേക്കും കിൻഡർ ജോയ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേട്ടൻ രാത്രിയാണ് വന്നത്. അപ്പോൾ അവരെ ഇവൻ ഈ കിൻഡർ ജോയ് അച്ഛ കൊണ്ടുവരും അറിയാമല്ലോ. നമ്മൾ കുഞ്ഞു മക്കൾ അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരാൻ കാത്തിരിക്കും ഈ സാധനം കൊണ്ടുവരാൻ. ഞങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുഞ്ഞിലെ തന്നെ ഭയങ്കര പക്വതയുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു. 3 വയസ്സ് 4 വയസ്സൊക്കെ ആയപ്പോൾ കുഞ്ഞുങ്ങളുടെ അതേ സ്വഭാവം തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അവരുടെയൊക്കെ കമൻ്റ് എടുത്ത് എനിക്ക് വായിക്കണമെന്നുണ്ട്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചുതരാം. ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടാകുന്നതാണ് ഞാൻ ഓർക്കുന്നത്. അതായത് അവൻ കുഞ്ഞാണെന്നൊരു ചിന്ത പോലും അവർക്കില്ല. അപ്പൊ ചേട്ടൻ വൈകിട്ട് വന്നപ്പോൾ എന്തെന്നാ, ബേൽപൂരി ഇല്ലേ, ബേൽപൂരി ഈ ചാട്ട് പോലത്തെ സാധനം, ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേട്ടൻ അത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ അവന് കൊടുക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നത്. കിൻഡർ ജോയ് മേടിച്ചതരാന്ന് പറഞ്ഞ കാര്യം വിട്ടുപോയി. അപ്പൊ വന്ന് ഇത് തുറന്ന് കണ്ടപ്പോ ഇവൻ ഇതുവരെ ഈ സാധനമൊന്നും കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇവന് കഴിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് ഇവന് ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ആള് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ ചേട്ടൻ ഇത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ തൊട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക, സർപ്രൈസ് ആയിട്ട് ഇവന് ഇത് കാണിക്കുന്നൊക്കെ. അപ്പൊ അപ്പോഴാണെങ്കിൽ അവന് അതിന്റെ ഇടയിൽ കരയുകയും ചെയ്തു, അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ കിൻഡർ ജോയ്, എവിടെ കിൻഡർ ജോയ്. കാരണം കൊച്ചല്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവൻ കാത്തിരിക്കുന്നു. അത് കിട്ടാണ്ടായപ്പോ അവന് സങ്കടമായപ്പോ അവൻ കരയാൻ തുടങ്ങി. അപ്പൊ ഞാനാണെങ്കിൽ അടുക്കളയിൽ പോയി നോക്കിയിട്ട് ഇവന് കൊടുക്കാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ചീര വെച്ചിട്ടുണ്ട്, രാത്രി കറി വെക്കാൻ വേണ്ടി ചീര ഇരിപ്പുണ്ട്. ചീര ഇനി അരിഞ്ഞു പിടിച്ച് കറിയൊക്കെ ആക്കിയിട്ടല്ലേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞമ്മയുടെ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന്. എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു. ഞങ്ങളുടെ വീട്ടിൽ 6 പേരുണ്ട് ഗൈസ്. 6 പേർക്കും ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും ഞങ്ങൾ കഴിച്ചു. അതായിരുന്നു ആ വീഡിയോ. അതിന് പറയുന്ന ഞാൻ കമന്റ്സ് ഇട്ടേക്കുന്ന കമന്റ്സ് വായിച്ച് ചെയ്യിപ്പിച്ചുതരാം. സജീന എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്നത്. വീട്ടിലുള്ളത് കൊടുത്ത് ശീലിക്കണം, ആൺകുട്ടികൾ പറയുന്നത് എല്ലാം വാങ്ങിക്കൊടുക്കരുത്. അവൻ നാളെ ഒരു ജീവനുള്ള ആനയെ വേണമെന്ന് പറയും. ഈ ആൺമക്കൾ തന്നെയാണ് വളരുമ്പോൾ അച്ഛനെയും അമ്മയും അടിച്ചു കൊല്ലുന്നതും എന്നും ഓർമ്മ വേണം. ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇനി ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. കാരണം കുഞ്ഞുങ്ങൾ പറഞ്ഞു കൊടുത്തത് എങ്ങാനും വാങ്ങിച്ചു കൊടുത്തിട്ട് വലുതായപ്പോഴത്തേക്കും ആനയെ വേണമെന്ന് അവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും പിള്ളേർ പറഞ്ഞോന്നറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങനെ അടിച്ച് കൊന്നിട്ടുണ്ടാവും. ഇതല്ലേ നമ്മുടെ അറിവ്, നമ്മുടെ ആൾക്കാർ ഫ്രണ്ട്സ് ഫാമിലിയിലുള്ള അങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല ഗൈസ്. ഞങ്ങളൊക്കെ കുഞ്ഞിലെ ഇതുപോലെ 4 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ രാവിലെ പണിക്ക് പോകുന്ന അച്ഛനൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ വൈകിട്ട് വരെയും കാത്തിരുന്ന അച്ഛനത് കൊണ്ടുവന്നില്ലെങ്കിൽ സങ്കടം കാണിക്കുകയും കരയും വാശി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളാവുമ്പോൾ അങ്ങനെയാണ്. ഇത് എന്തെന്നാ ഈ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത്? അവൻ അച്ഛനെയും അമ്മയും വലുതാവുമ്പോൾ അടിച്ചു കൊല്ലും, അവൻ ജീവനുള്ള ആനയെ വേണമെന്ന് പറയും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും, നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല. നമ്മൾ വളർത്തുന്നതും അങ്ങനെയല്ല. അവൻ
അപ്പനെ വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞത് കിൻഡർ ജോയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അപ്പൊ തന്നെ പോയി കിൻഡർ ജോയാണ് വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ പിന്നെയും ഇങ്ങനെ പറയണതിന് കാര്യമുണ്ടെന്ന് പറയാം. അവൻ ആ കാര്യം തന്നെ വിട്ട് അവിടെ മാറി കിടന്നപ്പോ ഞാൻ ഐസ്ക്രീം ആണ് പോയി മേടിച്ചോണ്ട് വന്നത്. നമ്മുടെ വാതിക്കെ കുഞ്ഞമ്മയുടെ വീടും കടയും കൂടിയല്ലേ, അതും അവന് വേണ്ടി മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാലോ എന്നോർത്താണ് ഞാനത് വാങ്ങിച്ചത്. ഒരു പെണ്ണാണെന്ന് തോന്നുന്നു, ഒരു കുഞ്ഞുള്ള ഒരു അമ്മയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ കുഞ്ഞു മാശി പിടിക്കാറില്ലേ, ഇവരുടെ കുഞ്ഞു എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സങ്കടപ്പെടാറില്ലേ. അത്രയും ഒരു 10-30 വയസ്സ് 40 വയസ്സുള്ള ആൾക്കാരുടെ പക്വതയാണോ ഈ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്, എനിക്കറിയില്ല ഗൈസ്. ഒരാള് ഹരികുമാർ എന്നാണ് പേര് കിടക്കുന്നത്. കുട്ടികളുടെ ദുശ്ശാട്ട്യങ്ങൾക്ക് ഓശാന പാടി അവരെ ചീത്തയാക്കുന്ന മാതൃവാത്സല്യം ഈ ഐസ്ക്രീം മേടിച്ചു കൊടുത്തതിനാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഐശ്വര്യ സുരേന്ദ്രൻ എന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് വേറൊരു കമന്റ് വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം ഇവരിട്ട കമന്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞുപോയി, അല്ലെങ്കിൽ ഞാനിപ്പോ വായിച്ച് കേൾപ്പിക്കായിരുന്നു. അതിൻ്റെ അത് ആദ്യം തന്നെ ഇവരിട്ടത് കഷ്ടം വേറെ വല്ല പണിക്കും പൊക്കൂടെ, കഷ്ടം വേറെ വല്ല പണിക്കും പൊക്കൂടെ, എൻ്റെ മോനാണെങ്കിൽ ഏത് നേരം ഇരുന്ന് ഈ കുഞ്ഞപ്പന്റെ വീഡിയോസ് മാത്രമേ കാണുള്ളൂ, എനിക്കാണെങ്കിൽ നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് തലവേദന എടുക്കുന്നു, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് കുറേ ചീത്ത എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് മാന്യമായിട്ട് നമ്മളോട് പറയാം, കഷ്ടം നിങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പൊക്കൂടെ എന്ന് പറയേണ്ട കാര്യം എന്താ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുന്നത്, ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത്, എന്നോട് വല്ല വേറെ പണിക്കും പോകാൻ പറയേണ്ട കാര്യം താങ്കൾക്കില്ല. എന്റെ വായി വരുന്നത് അതൊന്നും അല്ല ഗൈസ്. പിന്നെ നമ്മള് അവരെ പോലെ ആവരുതല്ലോ, നമ്മളും മാന്യമായിട്ട് പറയണമെന്നല്ലോ. അതായത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, കാണാതിരുന്നാ പോരെ, സ്കിപ്പ് ചെയ്ത് കളയൂ, നമ്മുടെ വീഡിയോ വരുമ്പോ തന്നെ സ്കിപ്പ് ചെയ്ത് കളയൂ, കാണാതിരുന്നാ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ അവർ ഇതുപോലെ പറയണം, മോന് ഏത് നേരവും നമ്മുടെ വീഡിയോ തന്നെ ഇരുന്ന് കാണുള്ളത്, ആ മോന് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ്, അത് ആ കുഞ്ഞപ്പന്റെ പ്രായമായിരിക്കും ചിലപ്പോൾ ആ മോനും, അതുകൊണ്ട് ഒരേ പ്രായക്കാരൊക്കെ വീഡിയോ കാണുമ്പോൾ കുഞ്ഞുമക്കളുടെ മനസ്സ് നിഷ്കളങ്കമല്ലേ, അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവരിരുന്ന് കാണും. ഇപ്പം ഈ പെണ്ണിനാണ് സഹിക്കാൻ പറ്റാത്തത്, ഈ അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റാത്തത്, അതിനവർ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണാതിരുന്നാൽ പോരെ, സ്കിപ്പ് അടിച്ചാൽ പോരെ, എന്തിനാന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പോൾ ഉടനെ ആ വെറുതെ അല്ലടാ, എൻ്റെ മോൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, സാരയില്ല, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പിന്നെ മോനെ നല്ല വഴക്കും പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം കുഞ്ഞിനെ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ വീഡിയോ കാണണ്ട, ഫോൺ കാണുന്നതിനല്ല നമ്മുടെ ചാനൽ കാണുന്നതിന് നല്ല വഴക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും ഇനി ഇത് കാണല്ലേ, എനിക്ക് കിച്ചണിൽ ജോലി സമാധാനത്തോടെ ചെയ്യണം, ഈ കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു, ആ ചേച്ചിക്ക് വേറെ ഒന്നിലും തലവേദന ഇല്ല, എന്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് കേട്ടോ തലവേദന, അമ്മ സൗണ്ട് കേട്ട് തലവേദന എടുക്കുന്നു എന്ന് അങ്ങനെ മോനോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്റെ മോൻ ഇന്ന് അത് അനുസരിച്ചിട്ടുണ്ട്, ഇനി ശല്യം ഉണ്ടാവില്ല, ഓക്കെ ബൈ. ആ കൊച്ചിനെ നല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി കാണരുതെന്ന്, അതിനെ വല്ല തല്ലി പരിവാക്കി ഇട്ടേക്കുവാണെന്ന് അറിയില്ല, ഒന്ന് ആലോചിച്ച് നോക്കണം. ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇപ്പം 700,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ സൗണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കറിയാം ഒരുപാട് നമ്മൾ കമൻസ് കാണുന്നതല്ലേ, ചേച്ചി ചേച്ചിയുടെ സൗണ്ട് അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കമൻസ് കാണും. എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പം എൻ്റെ സൗണ്ട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്, വളരെ ഇതുപോലെ വിരലെണ്ണാവുന്ന കുറച്ച് പേരാണ് എന്താണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്. എന്ത് സുരേന്ദ്രനായിരുന്നു, ഐശ്വര്യ വി സുരേന്ദ്രന് വേണ്ടി എന്റെ ശബ്ദം എനിക്ക് മാറ്റാൻ പറ്റില്ല, ജന്മനാ ഉള്ള സൗണ്ടാണിത്, ഞാൻ സംസാരിക്കുന്ന ശൈലിയും ഇങ്ങനെയാണ്. ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം നമ്മുടെ സൗണ്ടിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടാനുകോടി ഷോർട്സ് ആണ് നമ്മുടെ യൂട്യൂബിലുള്ളത് അല്ലേ. വേഗം വേഗം സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയാലേ ആൾക്കാർ നമ്മുടെ വീഡിയോ പെട്ടെന്ന് നിർത്തി കുറച്ചു നേരം ഇരുന്ന് കാണുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ സൗണ്ടിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം, നമ്മുടെ കണ്ടന്റിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം, എന്തെങ്കിലും ഒരു അതിൽ മറ്റുള്ളവരെ കാണിക്കാൻ തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ എല്ലാവരും കാണുള്ളൂ. എന്റെ സൗണ്ട് കുഞ്ഞപ്പന്റെ കുസൃതികൾ എല്ലാം കൂടി ചേർന്നപ്പോഴാണ് നമ്മുടെ വീഡിയോസ് വൈറലാവാൻ തുടങ്ങിയത്. ഐശ്വര്യ എന്നോട് ക്ഷമിക്കണം, എന്റെ സൗണ്ട് ഇങ്ങനെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞപ്പൻ ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ, അപ്പൊ അംഗനവാടി പോകുന്ന ടൈമിലാണ് അവൻ അറിയാതെ ഒരു കോയിൻ വിഴുങ്ങി പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവൻ ഇല്ലായിരുന്നു ആ കോയിൻ വിഴുങ്ങിയിട്ടും. നമ്മളത് 5-6 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു ആ കോയിൻ പുറത്തേക്ക് വരുമോ നോക്കാൻ, എന്നിട്ട് പിന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുത്തു, അവനൊരു കുഴപ്പമില്ലായിരുന്നു. ഞാനപ്പോ അത് എല്ലാവർക്കും എന്താ പറയാ, ഒരു മെസ്സേജ് ആയിട്ട് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം എന്ന രീതിയിൽ ഒരു വീഡിയോ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, 1437 കമന്റ്,
അത്രയും കമന്റ് വന്നു. അതാണ് നമ്മുടെ ഷോർട്സിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഷോർട്സ്. 1437 കമന്റ് ആ വന്നത്. അതിന്റെ അകത്ത് 1000 കമന്റ്സും ഇതുപോലെ ഓരോ അനുഭവമുള്ള അമ്മമാര് അല്ലെങ്കിൽ അനിയന്മാര് ചേട്ടന്മാര് അച്ഛന്മാര് ബന്ധുക്കൾ വന്ന് കമന്റ് ഇട്ടേക്കുവാ, എന്റെ കുഞ്ഞു ഇതുപോലെ വിഴുങ്ങി പോയിട്ടുണ്ട്, ബാറ്ററി വിഴുങ്ങിയിട്ടുണ്ട്, മോതിരം വിഴുങ്ങിയിട്ടുണ്ട്, ഇതുപോലെ കോയിൻ വിഴുങ്ങിയിട്ടുണ്ട്, മുട്ടുസൂചി, അങ്ങനെ കുഞ്ഞുങ്ങളാണ്, 3 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സാണ്. ഇത് അറിയില്ലല്ലോ അവർക്ക്. നമ്മൾ 24 മണിക്കൂറും കണ്ണിൽ എണ്ണ ഒഴിച്ച് നടന്നാലും ആദ്യമായിട്ട് പറ്റുന്നൊരു സംഭവമാണ് കുഞ്ഞപ്പന്. അതുപോലെ ഈ 1437 കമന്റ്സിലും 1000 കമന്റ്സും ഇതുപോലെ പറ്റിയതാണ്. നമുക്ക് മാത്രമല്ല, നമ്മളിതുപോലെ ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളിത് നിങ്ങളോട് പറയുന്നതുകൊണ്ട് നിങ്ങൾ അറിയുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ താഴെ വന്നിരിക്കും. അപ്പതേ ഒരാൾ കമന്റ്, എൻ്റെ ചേച്ചി വളരെ ഉപകാരം പറഞ്ഞു തന്നതിൽ എൻ്റെ മോൻ്റെ കയ്യിൽ എപ്പോഴും കോയിൻ ഉണ്ടാകുമെന്ന്. അപ്പം ഞാൻ എന്താണോ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അതിനുള്ള റിസൾട്ടാണ് എനിക്ക് ഈ കമൻറ്റിലൂടെ കിട്ടിയത്. ഞാൻ ആ വീഡിയോ ഇട്ടത് കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായി. ഒരുപാട് പേര് ഇങ്ങനെ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ അടിയിലും കുറച്ച് കമൻസ്, വളരെ കുറച്ച് കമൻസ് വന്നു. ആ പിന്നെ യൂട്യൂബും കൊണ്ട് അടക്കിയല്ലേ, അല്ലെങ്കിൽ ഫോണും കൊണ്ട് അടക്കിയല്ലേ, കൊച്ചിനെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. ഞാൻ എന്തോ മനഃപൂർവ്വം ഇവൻ്റെ വായിലിട്ട് വിഴുങ്ങിപ്പിച്ച പോലെയാണ് പറയുന്നത്. ഒന്ന് ചിന്തിക്കുക, നമ്മളും കുഞ്ഞിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഴുങ്ങിയിട്ടുള്ളവരായിരിക്കും. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ട് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളോട് ഇത് പറഞ്ഞാലല്ലേ നമ്മൾ അറിയുള്ളൂ. അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. കുഞ്ഞപ്പൻ്റെ അച്ഛനൊക്കെ ആണിയോ സ്ക്രൂവോ എന്തോ വിഴുങ്ങിയിട്ടുള്ളതാണ്, ചേട്ടൻ്റെ അനിയനും ഇതുപോലെ എന്തോ വിഴുങ്ങിയിട്ടുള്ളതാണെന്നൊക്കെ അമ്മ പറയും. ചെറുപ്പത്തിലേ വിഴുങ്ങാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാവോ, ഒരു പണിയില്ലാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് സമയം പണിക്ക് പോകണമാണെങ്കിലും തിരിച്ച് വീട്ടിൽ വന്നാൽ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കാണാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഓരോ വീഡിയോ കാണുമ്പോൾ ഓ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാം, എന്ത് സുഖമായിരിക്കും, അവരെ ഒന്ന് തളർത്താം, നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് അവരെ ഒന്ന് സങ്കടപ്പെടുത്താം. അപ്പം കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ളവർക്ക് അതായിരിക്കും അസുഖം. അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാം അല്ലേ, അതിപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതും പറഞ്ഞ് കുറ്റം പറയാം. അല്ല എന്തോരം ജോലിക്ക് പോകുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്, അവരുടെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇത് പറ്റത്തില്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. കൂടുതൽ പറഞ്ഞ് എൻ്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല. അടുത്തൊരു കമൻ്റ് ആണ് കേട്ടോ, കുഞ്ഞുങ്ങളെ കൊണ്ട് കാശുണ്ടാക്കാൻ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ നോക്ക് എന്നാണ് ഒരു ചേട്ടൻ്റെ കമൻറ്റ്. എന്താണ് വിശ്വംഭരൻ, അവൻ ഒറ്റയ്ക്ക് അവൻ്റെ മാത്രമായിട്ടല്ല നമ്മൾ ഇടുന്നത്. ഇപ്പം ഞാനും അവനും ഒരുമിച്ചുള്ള വീഡിയോസ് ഉണ്ടാവും, അച്ചായി ഞങ്ങളുടെ കൂടെ ചില വീഡിയോസിലുണ്ടാവും, ഞങ്ങൾ 3 പേരും കൂടിയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരെയും വെച്ചിട്ട് വീഡിയോ ഇടാറുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാണ്ട് കുഞ്ഞപ്പം മാത്രമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവനെ വെച്ച് വീഡിയോ വൈറലായില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം തൊട്ടേ എനിക്ക് യൂട്യൂബിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഓരോ കണ്ടൻറ്റുമായിട്ട് വരുമായിരുന്നു. ഇതല്ലെങ്കിൽ വേറൊരു കണ്ടൻറ് ഞാൻ ചെയ്തിരിക്കും. ഞാൻ ഇട്ടിട്ട് പോകൂല, കാരണം എനിക്ക് ഇട്ടിട്ട് പോകാൻ മനസ്സ് വരില്ല. കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നാലും ഇങ്ങനെ കണ്ടൻറ് ആലോചിച്ച് അത് ചെയ്യാം, അങ്ങ് ചെയ്ത് നോക്കാം, പിന്നെ അത് ചെയ്ത് നോക്കാം, അങ്ങനെ അങ്ങനെ ഞാൻ ഓരോ കണ്ടൻറ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ, എന്തോരം സെലിബ്രിറ്റികളാണ്, എന്തോരം സെലിബ്രിറ്റീസാണ് അവരുടെ കുഞ്ഞുങ്ങളെ വീഡിയോയിൽ കൊണ്ടുവരുന്നതും, കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും തമാശകളും അവരുടെ ഡേ ഇൻ മൈ ലൈഫും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ കാണിക്കുന്നത്. അതിനൊന്നും ആർക്കും കുഴപ്പമില്ലേ. നമ്മൾ സാധാരണക്കാരായതുകൊണ്ടാണോ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വീഡിയോയിൽ കാണിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കമൻറ്റ് വരുന്നത്? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതൊന്ന് വൈറലാക്കി റീച്ചാക്കി എടുക്കാനും അതിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കാത്തവരും വളരെ കുറവായിരിക്കും. എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ. കാരണം പക്ഷേ അവരുടെ കണ്ടന്റ് പലർക്കും പല കണ്ടന്റ് ആയിരിക്കും അല്ലേ. ചിലവർക്ക് ഇപ്പം ഈ പൂക്കളുടെ ചെടികളുടെ വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്, കുക്കിംഗ് വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്, എന്തോരം ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് അറിയാൻ മേലാത്ത കണ്ടന്റ് നമുക്ക് എല്ലാ ദിവസവും ഇടാൻ പറ്റൂല. അത് ഏതെങ്കിലും ഒരു പോയിന്റ് വന്നിരുമ്പോൾ നിന്നു പോകും. നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഇടുന്നു, അത്രേ ഉള്ളൂ. ചേച്ചി ചേച്ചിയുടെ യൂട്യൂബ് വരുമാനം എത്രയാണെന്ന് ഒന്ന് പറയാവോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. അപ്പൊ ആദ്യം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് 11,000 രൂപയാണെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കിട്ടിയത് ഗൈസ്, ഇപ്പൊ ഒരു വർഷമായിട്ടില്ല. അതായത് നമ്മുടെ വീഡിയോസൊക്കെ റീച്ചായി എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ല, കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ കുറേയും പിന്നെയും കൂടും, അങ്ങനെ അങ്ങനെ ഇരിക്കും. മനസ്സിലായില്ലേ, വ്യൂസിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്, സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചല്ല. കുറേ പേര് ചോദിച്ചു 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, അപ്പോൾ 6 ലക്ഷം രൂപയൊക്കെ കിട്ടുമോ? അത് അതിനെപ്പറ്റി അറിയാൻ മേലാത്തവരായിരിക്കും. ഇപ്പം നമുക്കും ഇത് ചെയ്ത് വന്നപ്പോഴല്ലേ ഇതിനെപ്പറ്റി മനസ്സിലായത്, അതിനു മുമ്പ് നമുക്കും അറിയില്ലല്ലോ. ഇനി ലാസ്റ്റ് ഒരു കാര്യം, എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ട് കുറേ പേര് മുസ്ലിമാണോ ചേച്ചി, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, 3 മാസം മുമ്പ് ചെയ്ത ക്യുആനയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നിട്ടുണ്ട്. എൻ്റെ വാപ്പയും ഉമ്മയും മുസ്ലിം സമുദായത്തിൽ ജനിച്ച് അത് വിശ്വസിച്ച് വളർന്നു വന്നവരാണ്. അപ്പം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും ഏത് സമുദായക്കാരാണോ അതായിരിക്കുമല്ലോ, ആ രീതിയിലായിരിക്കുമല്ലോ അവരെ വളർത്തുന്നതും. അങ്ങനെ
അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, അതേ ഗൈസ് മുസ്ലിം ആണ് പക്ഷെ അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും ഇന്ന മതത്തിലായിരിക്കും, അപ്പൊ നമ്മളും ആ രീതിയിലാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. അപ്പൊ ആ രീതി വെച്ച് ഞാൻ മുസ്ലിം തന്നെയാണ്. പക്ഷെ ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ചേട്ടൻ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു, അച്ഛനും അമ്മയും ഹിന്ദുവായി, ചേട്ടൻ ജനിച്ചു നമ്മൾ ഹിന്ദുവായിട്ട് വളർത്തി, അങ്ങനെ അല്ലോ. എന്റെ വീട്ടുകാർക്കൊന്നും താല്പര്യമില്ലായിരുന്നു. എന്റെ വിചാരം എന്താണെന്ന് അറിയാവോ, കുറെ നാൾ കഴിയുമ്പോൾ ഈ ജാതിയും മതവും എല്ലാം മാറും, എല്ലാവരും ഒരുപോലെ ജീവിക്കും, ജാതിയും മതവും എന്നും പറഞ്ഞാൽ ആരും ഇടിവെക്കൂല, എല്ലാവരും ഭയങ്കര ഇതായിരിക്കും എന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ ഓരോ കമന്റുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ന്യൂസിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും, പേടിയാകുകയാണ് ഗൈസ്. കാരണം ഈ സമൂഹം എങ്ങോട്ടാണ് ഈ പോകുന്നത് അല്ലേ? എന്നുവെച്ചാൽ നീ ആ മതത്തിൽ നിന്ന് പോയി, നീ മുസ്ലിമാണെന്ന് പറയാനുള്ള ഒരു യോഗ്യത നിനക്കില്ല, അവകാശം നിനക്കില്ല. ഞാൻ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ് പണ്ട് അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നൊക്കെ ഒരുപാട് ഇപ്പം മാറി. പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറി ജാതിയും മതമൊന്നും ഇല്ലാത്തൊരു ലോകം, അതായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ എനിക്ക് തോന്നണു ഇനിയും നാളുകൾ കൂടുമ്പോൾ ഇതെല്ലാം കൂടി 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 വരുള്ളൂ. എനിക്ക് പേടിയാവുകയാണ് ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ. ആ പറഞ്ഞ ആൾ വന്നിട്ട കമൻസ് ഒന്നും ഇവിടെ സ്ക്രീനിൽ കൊടുക്കാനോ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാനോ എനിക്ക് പറ്റില്ല. ഇച്ചിരിയെങ്കിലും ബോധമുള്ള ആളാണോ അയാള്? എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളും അവരുടേതായ കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. എല്ലാത്തിലും പറയുന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ എന്താ പറയുക, അസഭ്യം പറയുക, ചീത്ത വാക്ക് പറയാന്നൊന്നും ഒരു മതത്തിലും പഠിപ്പിക്കുന്നില്ല. സ്നേഹമാണ് എല്ലാ മതത്തിന്റെയും അവസാനം. ശരിക്കും പുള്ളി ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ആ മതത്തിന് നാണക്കേടാണ് ആ പുള്ളി. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ചീത്ത പറയാനോ ഇതുപോലെ ചീത്ത വാക്കുകൾ നെഗറ്റീവായിട്ട് അങ്ങനെയൊന്നും പറയാൻ നമ്മൾ പോകുന്നില്ല. ഈ പുള്ളി എന്തൊക്കെയാ കിടന്ന് പറയുന്നത്, എന്നെ ഒരുപാട് ചീത്ത വാക്കൊക്കെ ഈ പുള്ളി കമന്റിൽ കൂടി പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ചേട്ടൻ പോയി ചേട്ടന്റെ വീട്ടിലെ പെൺകുട്ടികളെ ശ്രദ്ധിക്കുക, അവരെന്താ ചെയ്യണേന്ന് ശ്രദ്ധിക്കുക, ഈ പുറത്തുള്ള നാട്ടിലുള്ള പെൺകുട്ടികൾ എന്താ ചെയ്യണേന്ന് നോക്കി നടക്കുന്ന എന്തിനാണെന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അപ്പൊ പുള്ളി എന്നോട് പറയാണ്, എന്റെ വീട്ടിലുള്ളവരെ ദൈവം നോക്കിക്കോളൂന്ന്. എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ദൈവം നോക്കിക്കോളൂ. അപ്പൊ പുള്ളി വീട്ടിലില്ല, പുള്ളി വേറെ എവിടെയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളെ നോക്കാനിരിക്കുക, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള പെണ്ണുങ്ങളെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്തുള്ള പെണ്ണുങ്ങളെ നോക്കി അവരെന്ത് കാണിക്കുന്നു, ആ കൊള്ളാം കൊള്ളാം കൊള്ളാം, അവരെന്താ കാണിക്കുക, ആ കമന്റ് ഇടാം കമന്റ് ഇടാം, അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് മറ്റേതാണ് കമന്റ് ഇടാം, അപ്പൊ ഒരു മനസ്സുഖം. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾ എന്താ ചെയ്യണേന്ന് നോക്കാണ്ട് ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നാട്ടിലെ പെണ്ണുങ്ങൾ എന്താ ചെയ്യണേന്ന് നോക്കാൻ നടക്കുന്ന ഒരു പുള്ളിക്കാരൻ, ഓ എന്റെ ദൈവമേ. എന്റെ പുള്ളി പറഞ്ഞ എന്താന്നാ, ഞാൻ പറഞ്ഞു ഇതൊക്കെ മോശമല്ലേ, ഇങ്ങനെ എന്താ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ കമന്റ് ഇടേണ്ട കാര്യം എന്താന്ന് ചോദിക്കുമ്പോ പുള്ളി പറയുന്നത്, എനിക്കത് പുണ്യം കിട്ടും, എനിക്ക് എന്തോ ഒരുപാട് എന്റെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തിൽ നിന്നും എനിക്ക് ഒരുപാട് പുണ്യം കിട്ടും അത്രേ ഇങ്ങനെ വന്ന് കമന്റ് ഇടുമ്പോഴേക്കും. ഇങ്ങനെ ഇത്ര മോശമായിട്ടുള്ള വാക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമന്റ് ഇടുമ്പോ പുള്ളിക്ക് ദൈവം പുണ്യം കൊടുക്കുമെന്നാ പുള്ളി പറയുന്നത്. ഗൈസ് ഇനിയും കൂടുതൽ പറഞ്ഞാൽ കൂടിപ്പോകും. ഇതൊക്കെ നമ്മൾ മാന്യമായ രീതി പറയുന്നതാണ്. ഇവരോടൊക്കെ പറയേണ്ട ഭാഷ ഇതല്ല, പറയേണ്ട രീതി ഇതല്ല. പുള്ളിയുടെ ഡാഡി അല്ലല്ലോ എൻ്റെ ഡാഡി, അപ്പൊ നമ്മൾ ആ രീതിയിൽ വേണമല്ലോ പറയാൻ. അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ എന്താണെങ്കിലും ഇത്രേ ഉള്ളൂ. ഇരുട്ടായി, ശരിക്കും ഇരുട്ടാകാൻ തുടങ്ങി, നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ക്യുആൻ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി ഉടനെ വരുന്നതായിരിക്കും. ചേച്ചാ ബൈ ബൈ, സീ യു.